പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ തലി ആർപ്പിക്കാ. അത്യന്തങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശി എപ്പോഴും നീക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതയുടെ സുപൂജ്യമായ നാമത്തിന് സർവ്വത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവസം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധ ദൈവസ്വം വഴിയങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കിയും സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മടിയോടി നിൽക്കുന്ന സ്തുതിയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു. എല്ലാ രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കിയും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവിനെ സ്തുതിമാ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി ബഹുമാനം പ്രതിയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ ഉപയോഗിക്കുന്നവർ, കടബാധകളോടെ കടന്നു പോകുന്നവർ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കിയും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സ്വതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും മർദ്ദനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവ ദിനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ ദാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം 1-9 വാക്യങ്ങൾ ഗുരുവാശ്രമശാലം. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ആത്മീയ മനുഷ്യരോടെന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെയോ ലൗകിക മനുഷ്യരോടെന്ന പോലെ, മിശിഹായൽ ശിഷ്യങ്ങളോടെന്ന പോലെ ഞാൻ നിങ്ങൾക്ക് തന്നത് പാലാണ്, കട്ടിയായ ഭക്ഷണമല്ല. കാരണം നിങ്ങൾ അതിന് പ്രാപ്തരായിരുന്നില്ല, ഇപ്പോഴും നിങ്ങൾ അതിന് പ്രാപ്തരല്ല. നിങ്ങൾ ഇപ്പോഴും ലൗകികരാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയയും കലഹവും ഉള്ളതിനാൽ നിങ്ങൾ ലൗകികരല്ലേ? മാനുഷികമായിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? ഞാൻ പൗലോസിന്റെ ആളാണെന്ന് ഒരുവനും, ഞാൻ അപ്പോളോസിന്റെ ആളാണെന്ന് മറ്റൊരുവനും പറയുമ്പോൾ നിങ്ങൾ വെറും ലൗകികരല്ലേ? ആരാണ് അപ്പോളോസ്? ആരാണ് പൗലോസ്? കർത്താവ് ഓരോരുത്തർക്കും കൊടുത്തതനുസരിച്ച് നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് നയിച്ച ദാസന്മാർ. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ ഒന്നുമല്ല, മറിച്ച് വളർത്തുന്ന ദൈവമാണ് എല്ലാം. നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നിച്ചാണ്. ഓരോരുത്തരും അവനവന്റെ പ്രയത്നാനുസൃതമായി പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ദൈവത്തിന്റെ സഹപ്രവർത്തകരാണ്. ദൈവത്തിന്റെ വയലും ദൈവത്തിന്റെ ഭവനവുമാണ് നിങ്ങൾ. ലോകത്തിന്റെ പ്രകാശം സകല ജീവനമായ മിശിഹ നിരപകലേക്ക് അയച്ചനന്ദകാരണകനെന്നേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ചു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8-4-8 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് സുവിശേഷത്തിൽ വിധക്കാരന്റെ ഭൂമിയെ കുറിച്ചാണ് യേശുനാഥൻ പറയുക. ജനക്കൂട്ടം അവന്റെ പിന്നാലെ നടക്കുകയാണ്. കാരണം അവൻ നല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, വചനം കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ജനക്കൂട്ടം പിന്നാലെ നടക്കുക, അവൻ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ യേശുനാഥൻ പറയുക, എന്റെ പിന്നാലെ നടന്നതുകൊണ്ട് കാര്യമില്ല, ഞാൻ പറയുന്ന എന്തെങ്കിലും നിന്റെ ഹൃദയത്തിൽ മുളച്ച് പൊന്തുന്നുണ്ടോ എന്നുള്ളതാണ് നീ ചിന്തിക്കേണ്ടത്. എത്ര കുർബാന കണ്ടു എന്നുള്ളതല്ല, എത്ര നൊവേന കൂടി എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എത്ര സുഹൃത്തുക്കളിലൂടെ കടന്നു, കർത്താവിന്റെ വചനത്തിൽ നിനക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, നിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് നീ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നാലെ നടക്കൽ മാത്രം ഉണ്ടാകുള്ളൂ, മാറ്റം ഉണ്ടാകില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, പിന്നാലെ നടക്കുന്നു പക്ഷേ മാറ്റം സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആ വചനം ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നു. 100 മേനി, 60 മേനി, 40 മേനി ഫലം പുറപ്പെടുവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവ് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ. പിന്നാലെ നടക്കണം, ആ നടക്കുന്ന വ്യക്തി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണം, എന്നാലാണ് കർത്താവിന് സന്തോഷം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ കുടം കമ്മത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ ആകാതിരിക്കട്ടെ. ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, ആ വെള്ളം ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് കുടം കമ്മത്തി വെള്ളം ഒഴിക്കുന്നവരല്ല, കുടം തുറന്ന് സ്വീകരിക്കുന്നവരായിട്ട് മാറാൻ, വചനം സ്വീകരിക്കുന്നവരായിട്ട് മാറാൻ ഈ കൃപയ്ക്ക് വേണ്ടി ഇന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പല പട്ടണങ്ങളിൽ നിന്നും കൂടിയ വലിയ ജനക്കൂട്ടത്തോട് ഉമ്മയിലൂടെ അരുളി ചെയ്തു. വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, ആളുകൾ അത് ചവിട്ടിക്കളയും, പക്ഷികൾ തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു, അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു, അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരം ഉയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മിശിഹായുടെ പാദപിൻ തുടർന്ന് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനും പരിപാലകനുമായ വിശുദ്ധ യൂദാ തദ്ദേവസിന്റെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും
വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുക. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളെ കരങ്ങളിൽ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങനെ കരുണയും ആന്തരിക തലത്തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീവനമാജനമിടവന്റെയും കടങ്ങളെ പ്രതിക്കുകയും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകളടക്കി യേശുവിന്റെ പിന്നാലെ പോകുന്നവരാ നമ്മളെല്ലാവരും. നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് തന്നെയാണ്. യേശുവിന്റെ പിന്നാലെയുള്ള യാത്രയാണ് നമ്മളെ ഏറ്റവും വലിയ ക്ഷണം. എന്നാൽ ഈ പിന്നാലെ പോകുമ്പോൾ യേശുവിന്റെ വചനം എന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ, വചനം എന്റെ ജീവിതത്തിൽ മുളച്ചു പൊന്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യാത്ര നടക്കുന്നുണ്ട്, പക്ഷേ വചനം ജീവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വലിയ പ്രശ്നം. യാത്ര നടക്കുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ യേശുവിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ജനക്കൂട്ടം യാത്ര ചെയ്തില്ലേ, പക്ഷേ വഴിയരികിലുള്ള ആ അന്ധയാചകന് മാത്രമല്ലേ ഇവനിൽ നിന്ന് എനിക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് മനസ്സിലായത്. ആ വഴിയരികിലിരുന്ന അന്ധയാചകൻ കരഞ്ഞു പ്രാർത്ഥിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ. അതാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വചനമുണ്ടോ എന്നൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. വചനം വായിക്കാൻ, വചനം മുളപൊന്താൻ, മാറ്റങ്ങൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കാം. ത്മജനം ദിവ്യം സ്തുതി ദൈവാഭിഹയും മായുസേത്തിനെയും സാദരമോർത്തി പവനമേ ബലി വഴി പ്രതിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കേന്ന് പറയുന്നു. അങ്ങയുടെ ഭിഷക്തിയുടെ ശരീരങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സ്തുതിരാകുക. എളിവരും പാപികളും ആരുടെ ഞങ്ങൾ അംഗീകാരണയാത്രികതാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹതരമരിച്ച് വിശ്വാസത്തോടെ കൂടി പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്നേഹം ബഹുമാനം ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും നീക്കിയും സമാധാനം നിങ്ങളോട് കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയബുദ്ധിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ.
സമാധാനം നമ്മോടുകൂടെ നമ്മുടെ കർത്താവിസും സിഹാന കൃപയും പിതാവാദേവന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ശ്രദ്ധയിലേക്ക് ഉയരട്ടെ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കൃപാന അർപ്പിക്കപ്പെടുന്നു സമാധാനം നമ്മോടുകൂടെ ഇരുകുരങ്ങളിൽ ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ നിങ്ങൾ മനസ്സിനെ എല്ലാ സ്വൈരം ദുഷ്ടതയിലും സ്വൈരം വഞ്ചനയിലും വിദ്വേഷത്തിന് അഹങ്കാരത്തിന് പുതിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹമേക്കാം ഞങ്ങളുളവാക്കണമേ വിശുദ്ധ സജീവമായ ഈ തിരുക്കർമ്മ പ്രജാസപർവം അനുഷ്ഠിക്കുവാൻ നിങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ പരിശുദ്ധരും രൂപികളുമായ ക്രൂവീന്മാരും സ്രാഫീന്മാരും ചേർന്ന് നാഥനായി ആരാധന സമർപ്പിക്കുന്നു ഉയർന്നു സർദരവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു നിയമത്തിനെതിരാരുത്തിരിക്കുവാ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് രക്ഷാകരമായ രഹസ്യം തിരുസന്നതയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിസ്സനിർമ്മലമായ ത്രികരങ്ങളിൽ അപ്പമെടുത്ത് സ്രോതിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് അംഗീകരിക്കുവീൻ പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസ്ത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട അരൽ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ദാനം ചെയ്യുവീൻ ഞാൻ ഈ ചേതങ്ങളുടെ നാമത്തിൽ നിശ്ച കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ ഹൃദയവേശിതനായ ദൈവമേ പ്രധാനാചാര്യനും സർവോദരീക സമ്മേളനവനും ഭരണാധികാരിമാറുമാലെ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സമ്മേളനവനും പിതാവുമായ ദുർജനഞ്ജരിമിതനാപുലിതാക്കു വേണ്ടി മധുരപ്രതീക്ഷനായ മൃണ്ഡസ്തരാപുലിതാക്കു വേണ്ടി പ്രതീക്ഷനായ മർബോളി കണ്ണുകാടമിതനാന് വേണ്ടി വിശുദ്ധ കത്തോലിക്കൻ സഭാമുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കളും അധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സ്നേഹജനകമാവിനവർദ്ധിച്ച നിതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ
ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ലോകപാടും വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കൊറോണ രോഗികൾക്ക് വേണ്ടിയും ഐസൊലേഷൻ കോളിലായിരിക്കുന്നവർക്ക് വേണ്ടി വെന്റിലേറ്ററിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും വിദേശങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ശമ്പളം ലഭിക്കാതെ വേദനിക്കുന്ന കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന കുറേയേറെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാ സമർപ്പിതർക്കു വേണ്ടി നാനാജതി മതസ്ഥരായ വ്യക്തികൾക്ക് വേണ്ടി വിട്ട വക കുടുംബത്തിന് വേണ്ടി അയോഗ്യനാ എനിക്ക് വേണ്ടി മീ കൃപാന സ്വീകരിക്കണമേ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം ആത്മാവിന്റെ അഭിഷേകം നമ്മിലേക്ക് ഒഴുകി ഇറങ്ങാൻ വേണ്ടി എല്ലാവരും കണ്ണുനീരുടെ നിമിഷം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ആത്മാവേ ഈ അസ്വസ്ഥതയുടെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ പരിശുദ്ധ ആത്മാവേ നിന്റെ ദാസരുടെ കൃപാനയിലൂടെ ദാവസനെ ആശ്രയിക്കുകയും പ്രതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് മരിച്ച പ്രതിയാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മന്ദിച്ചുതരാതിനമായ ജീവിതമാകട്ടെ. തന്നാലും ജീവവും പരിശുദ്ധവും ജീവിതായ മകളാമത്തിന് സ്ത്രീയും ബഹുമാനവും ഹൃദയം ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും നീക്കി. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്തവിധം ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥന നിയമങ്ങളോടും തോന്നണമേ. ഇരുവരങ്ങൾ തുറന്ന പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ പാപികളാകുന്ന അയോഗ്യരാകുന്ന എങ്കിലും സുദൃഢവും പരിശുദ്ധ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ എടുപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് സ്ത്രീനാഥനാഥനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായും ശ്രോതൃങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, മോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. നിയമങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. യേശുവേ അവിടെ ദുരിതത ഞങ്ങൾ എല്ലാവരെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കാവലാകണേ, കോട്ടയാകണേ,
ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. പാപത്തിന്റെ ബന്ധനങ്ങളെല്ലാം അഴിക്കാൻ വേണ്ടി, വിദ്വേഷങ്ങൾ വെറുപ്പുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അകന്നു പോകാൻ വേണ്ടി യേശുവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാൻ പുതിയ ഞങ്ങൾക്ക് കാവലാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകി പാടി പ്രാർത്ഥിക്കട്ടെ. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന കുറേയേറെ മക്കളുണ്ട്, അവരൊക്കെ ഇന്ന് മിഷനിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇറ്റലി, ജർമ്മനി എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് നിരവധി പേരെ ഓരോ ദിവസവും വേദനയോടെ വിളിച്ചു പറയും, ഒന്ന് പ്രാർത്ഥിക്കണം. നാടിനു വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അവരുടെ വേദനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അസ്വസ്ഥതയിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്ന കുറേയേറെ മക്കളുണ്ട്. ആ മക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പ്രാർത്ഥിക്കട്ടെ, പാടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സഹോദരി ഗിരികരങ്ങളെ മെരുതി പിടിച്ച് വിശ്വാസ പ്രമരിതെല്ലാം സർവസ്വനായ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളുടെ കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ ശരീരം രക്തവും കടന്ന പ്രതിനിത്യ ജീവനും കാരണമാകട്ടെ. നമുക്ക് നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് സത്യമായ ദിവ്യകാരം തിരുന്നുള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു. ഇന്ന ദിവസം നിന്നെ സ്വീകരിക്കുവാൻ അതിയായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്റെ ഹൃദയത്തിലേക്ക് അരൂപിയായി കടന്നു വരണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാനുഗ്രഹത്താൽ സ്തുത്രവും പരിശുദ്ധവും ജീവദാനം ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹിക്കപ്പെടുന്നവരെ, നാളെ യേശുവിന്റെ തിരുഹൃദയ തിരുനാൾ ദിവസമാണ്. മൂന്ന് കാര്യങ്ങൾ അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുക. നാളെ ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയിലും ജപമാലയിലും എല്ലാവരും ഭക്തിപൂർവ്വം രാവിലത്തെ വിശുദ്ധ കുർബാന ജപമാലയിലും ലൈവായിട്ട് തന്നെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാളത്തെ ദിവസം നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. തിരുഹൃദയ തിരുനാൾ ദിവസമാണ്. വിശുദ്ധ കുർബാനയിൽ നമുക്കായി യേശുവിന്റെ രക്തം തിരുശരീരം തിരുന്നു. ആ തിരുശരീരം തിരുരക്തവും സ്വീകരിക്കാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ലൈവായി തന്നെ പങ്കെടുക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും നാളത്തെ ദിവസം 7:30 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബാംഗങ്ങളും 7:30 കുടുംബത്തിലുണ്ടായിരിക്കണം. 8:00 കുടുംബ പ്രതിഷ്ഠ നവീകരിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബ പ്രതിഷ്ഠ എല്ലാ കുടുംബങ്ങളിലും നവീകരിക്കുക, ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ പറ്റുക. മൂന്നാമതായിട്ട്
നമ്മുടെയൊക്കെ തറവാടുകൾ ഉണ്ടായിരിക്കും. കൊറോണ കാലഘട്ടമാണെന്ന് അറിയാം. വീടുകൾ അടുത്തുണ്ടെങ്കിൽ, അടുത്തുള്ള വീടാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ തറവാട്ടിൽ പോയി ആദ്യം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം കുടുംബ പ്രതിഷ്ഠ നവീകരിച്ചതിന് ശേഷം സഹോദരങ്ങളുടെ വീട്ടിലെ അപ്പൻ അമ്മയും എല്ലാവരും ചേർന്ന് കുടുംബ പ്രതിഷ്ഠ. അവര് വലിയൊരു കൂട്ടായ്മയുടെ ദിവസമാണ് നാളത്തെ ഈശോയുടെ ഹൃദയത്തിന്റെ കൂട്ടായ്മ. അപ്പോ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പരിശ്രമിക്കുക. നാളത്തെ ദിവസം ഏറ്റവും ഭക്തിപൂർവ്വം നമ്മൾ അനുസ്മരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രൂപക്കൂടൊക്കെ ഏറ്റവും ഭംഗിയാക്കി അലങ്കരിക്കാൻ, ഏറ്റവും പൂക്കളൊക്കെ വെച്ച് ഏറ്റവും ദൈവാനുപ്രദമാക്കിയുള്ള ദിവസമാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമാപനാശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധവും ജീവിതായക ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളെ മോചനത്തിനായ കരുണ കുറേ ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തന്റെ ശരീരത്തെ നമ്മുടെ കർത്താവ് നമ്മളുടെ പാപങ്ങളെ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീതജനമേ കർത്താവിന്റെ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.